പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയെ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിലായിരിക്കുവാൻ അവിടുത്തെ മക്കളായ ഞങ്ങളെ ഈ കരുണയുടെ മണിക്കൂറിൽ വീണ്ടും ഈ ദിവസം അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഒത്തിരിയേറെ വേദനകളും ദുഃഖഭാരങ്ങളോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കൾ കടന്നു വന്നിരിക്കുന്ന ഈ സമയം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇടപെടണമേ എന്നും അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ അങ്ങയുടെ സാന്നിധ്യത്തിലാണെന്നുള്ള തിരിച്ചറിവോടെ അങ്ങയെ ആരാധിക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയെ ആദരിക്കുവാനും അങ്ങയെ ബഹുമാനിക്കുവാനും അങ്ങയെ ഭയപ്പെടുവാനും അങ്ങയുടെ മക്കൾക്ക് ഭയഭക്തി ബഹുമാനം അങ്ങ് നൽകണമേ. കർത്താവേ, ലോകമെങ്ങുമുള്ള സക്രാരികളിൽ ദിവ്യകാരുടെ സാന്നിധ്യമായിട്ട് അനേകം ആരാധനാലയങ്ങളിൽ ഈ കരുണയുടെ മണിക്കൂറിൽ അനേകം ദേവാലയങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ കർത്താവേ അങ്ങ് സജീവനായിട്ട് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നുകൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ വിശ്വാസത്തോടെ ഭയഭക്തി ബഹുമാനത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യാപരിക്കുവാൻ അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടെ, തീഷ്ണതയോടെ, വലിയ ദാഹത്തോടെ, ആത്മാർത്ഥതയോടെ കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ആ വലിയ അനുഭവത്തിലായിരിക്കുവാൻ എല്ലാ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവാണ്, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തി പ്രകടമാക്കുന്ന കർത്താവാണ്. അതിനാൽ തന്നെ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മേഖലകളിലും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. വലിയ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന് ഈ സമയം ലോകത്തെ നാനാഭാഗങ്ങളിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ ആരാധിക്കുന്ന ആയിരക്കണക്കിന് മക്കളോട് ചേർന്ന് സ്വർഗനിവാസികൾ കർത്താവിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുന്ന അനേകം മാലാഖമാരോടും വിശുദ്ധരോടും അനേക മക്കളോടും ചേർന്ന് നമുക്കും കർത്താവിനെ ആരാധിക്കാം. ഭയഭക്തി ബഹുമാനത്തോടെ സർവശക്തനായ കർത്താവിങ്കിലേക്ക് എളിമയോടെ ഇരു കരങ്ങളും ഉയർത്തി, കർത്താവേ അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം, അങ്ങാണ് എൻ്റെ സഹായം എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഏറ്റവും എളിമയോടെ നമ്മുടെ നിസ്സഹായ അവസ്ഥകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടപെടണമേ കർത്താവേ എന്ന് ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി കർത്താവിന് നമുക്ക് എല്ലാം സമർപ്പിച്ച് ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സർവശക്തനായ കർത്താവേ, എല്ലാത്തിനും അധികാരമുള്ള കർത്താവേ, ഭയഭക്തി ബഹുമാനത്തോടെ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്ന വിശുദ്ധരാത്മാക്കളോടും മഹലാഖന്മാരോടും ചേർന്ന് മുട്ടുകുത്തി അങ്ങയെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. കർത്താവേ ഭയഭക്തി ബഹുമാനത്തോടെ ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. കർത്താവേ ഈ ലോകത്തില് അങ്ങയോട് അനാദരവ് കാണിക്കുന്ന, അങ്ങയെ അവഹേളിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക്, ആ ഉപേക്ഷകൾക്ക്,
ദൈവമേ ഭക്തിയില്ലാത്ത ബഹുമാനമില്ലാത്ത പ്രവൃത്തികൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ യാതൊരു ഭക്തിയില്ലാതെ, ഒരു ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ വ്യാപരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ട് യേശുവേ ആരാധന ആരാധന ആരാധന. വിശുദ്ധിയില്ലാതെ ബലിയർപ്പിക്കുന്ന വൈദികർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. വിശുദ്ധിയില്ലാതെ ഭയഭക്തിയില്ലാതെ അങ്ങയെ സമീപിക്കുന്ന അഭിഷിക്തർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. സമർപ്പിതർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. അങ്ങയെ അവഹേളിക്കുന്ന, അങ്ങയെ ബ്ലാക്ക് മാസിലൂടെ അവഹേളിക്കുന്ന അനേകം മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. അനാദരവോടെ അങ്ങയുടെ തിരുമുമ്പിൽ വ്യാപരിക്കുന്ന സകല മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി യേശുവേ മാപ്പ് ചോദിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി 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 സ്തുതി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ അങ്ങയുടെ മുമ്പില് വ്യാപരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി മാപ്പ് ചോദിച്ച് യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഓ ദിവ്യ കാരുണ്യമേ, ജീവന്റെ അപ്പമേ, ഞങ്ങളുടെ മധ്യ വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നന്ദി 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 നന്ദി. സ്തുതി സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ദിവ്യ കാരുണ്യനാഥ, ജീവിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തില് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ കർത്താവേ താല്പര്യമില്ലാതെ ബഹുമാനമില്ലാതെ അനാദരവോടെ പെരുമാറുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പുരോഹിതർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ദിവ്യ കാരുണ്യത്തില് അങ്ങയുടെ സാന്നിധ്യത്തില് തിരിച്ചറിവില്ലാത്ത എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ച് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന കർത്താവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശിവേ നന്ദി നന്ദി. സ്തുതി സ്തുതി സ്തുതി. ശിവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. സർവശക്തനായ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തില്, മഹത്വത്തിന്റെ സാന്നിധ്യത്തില് കാദേശ് മരുഭൂമി ഭയന്ന് വിറയ്ക്കുന്നു. കർത്താവേ പാറകൾ പൊട്ടി തകരുന്നു. കർത്താവേ അങ്ങയുടെ മക്കൾ ഭയഭക്തിയോടെ വിറകൊള്ളുന്നു. അങ്ങ് സർവശക്തനാണ്, അങ്ങ് എല്ലാത്തിനും അധികാരമുള്ളവനാണ്, അങ്ങേക്ക് എല്ലാത്തിനുമേൽ ആധിപത്യം, അധികാരം, ശക്തി എല്ലാം ഉണ്ട് കർത്താവേ. അതിനാൽ തന്നെ അങ്ങയെ അറിഞ്ഞ്, അങ്ങയെ സ്നേഹിച്ച്, അങ്ങയിൽ വിശ്വസിച്ച്, അങ്ങയിൽ ശരണപ്പെട്ട്, അങ്ങയിൽ എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കട്ടെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന. യേശുവേ നന്ദി മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. യേശുവേ സ്തുതി. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ മഹത്വം. യേശുവേ ആരാധന കർത്താവേ. ആരാധന ആരാധന ആരാധന. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിക്കുന്ന കർത്താവാണ് നമ്മുടെ മധ്യെ എഴുന്നള്ളി വന്നിരിക്കുന്നത്. അവിടുത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവിന് തിരുസന്നിധിയിൽ ഭയഭക്തി ബഹുമാനത്തോടെ അവിടുത്തെ മക്കളായി നമ്മൾ വ്യാപരിക്കണം. ജീവനുള്ള കർത്താവിന് സാന്നിധ്യം ആദരവോടും ബഹുമാനത്തോടും കൂടി നമ്മൾ അനുഭവിക്കണം. അനേക സക്രാരികളിൽ, അനേകം ആരാധന ആലയങ്ങളിൽ ഇതുപോലെയുള്ള ആരാധനയിൽ കർത്താവിൻ്റെ കൂടെ ആയിരുന്നിട്ടും കർത്താവാണ് കൂടെ ഇരിക്കുന്നതെന്നുള്ള തിരിച്ചറിവല്ല. അങ്ങനെ ഒത്തിരിയേറെ അനാദരവോടെ, സാന്നിധ്യബോധമില്ലാതെ അനേക മക്കൾ പെരുമാറുന്നു, അനേക വൈദികർ പെരുമാറുന്നു. വിശുദ്ധ കുർബാനയിൽ പോലും വിശ്വാസമില്ലാത്ത അനേക മക്കൾ, ദിവ്യകാരുണ്യത്തിൽ യേശുവിന്റെ സാന്നിധ്യം അറിയാത്ത മക്കള്, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ വ്യാപരിക്കുമായിരുന്നു?
ഭയഭക്തി ബഹുമാനത്തോടെ കർത്താവിന് മുമ്പിൽ വ്യാപരിക്കില്ല മക്കളെ. ആ ഒരു വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ബഹുമാനത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എൻ്റെ കർത്താവാണ് എൻ്റെ മധ്യയെ എഴുന്നള്ളി വന്നിരിക്കുന്നത്, അവിടുന്ന് ജീവിക്കുന്ന കർത്താവാണ്, അവിടുത്തെ മുമ്പിൽ സ്വർഗനിവാസികൾ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്ന സർവശക്തനായ കർത്താവാണ് അവിടുന്ന്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അത്രമാത്രം ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടെ ദിവ്യകാരുണ്യ നാഥൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ആരാധനയിലായിരിക്കുവാൻ എല്ലാ മക്കളും നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെയെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമോഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമോഴിയും നിർമ്മിച്ച നാഥന്, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. കർത്താവേ, അങ്ങെല്ലാ ആരാധനയ്ക്കും യോഗ്യനാണ്, അങ്ങെല്ലാത്തിനുമേൽ അധികാരമുള്ള സർവശക്തനായ ദൈവമാണ്. അതിനാൽ തന്നെ എല്ലാ ബഹുമാനവും എല്ലാ ആദരവും എല്ലാ സ്നേഹവും അങ്ങ് അർഹിക്കുന്നു. ആരാധനയ്ക്ക് അർഹതയുണ്ട് അങ്ങയ്ക്ക്. കാരണം അങ്ങാണ് എല്ലാം സൃഷ്ടിച്ചത്, അങ്ങാണ് ജീവൻ തന്നത്, അങ്ങാണ് ശരീരം തന്നത്, അങ്ങാണ് കഴിവ് തന്നത്, അങ്ങാണ് ആരോഗ്യം തന്നത്. ഇതെല്ലാം അങ്ങയുടേതാണ്. അതുകൊണ്ട് കർത്താവേ, സർവശക്തിയോടെ സകല ആരോഗ്യത്തോടെ സകലമാന ശബ്ദത്തോടെ ഉണർവോടെ കർത്താവേ അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ കർത്താവേ, ഈ സമയം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണാത്മാവോടെ ഞങ്ങളുടെ എല്ലാ ശക്തിയോടും കൂടി എല്ലാ ശബ്ദത്തോടും കൂടി ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. കർത്താവിന് ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുക്കണം. ഈശോയെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ആ ഒരു മനോഭാവത്തോടെ കർത്താവിന് മുമ്പിൽ ജീവിച്ചാൽ, കർത്താവിന് മുമ്പിൽ വ്യാപരിച്ചാൽ, കർത്താവിനെ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ജീവിതം അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് കുടുംബങ്ങൾ തകരാനുള്ള കാരണം, പൗരോഹിത്യങ്ങൾ നശിച്ചു പോകാനുള്ള കാരണം, സഭ തകർന്നു പോകാനുള്ള കാരണം ഈ മഹാമാരി ഇതുപോലെ ലോകത്തെ കീഴടക്കി ഭരിക്കാനുള്ള കാരണം ഒത്തിരിയേറെ പൈശാചികമായ തീവ്രവാദം, ആഭിചാര്യം, പൈശാചിക ആരാധനകൾ, കൊലപാതകങ്ങൾ, ഗർഭചിത്രങ്ങൾ, മ്ലേച്ഛമായ ജീവിതങ്ങൾ ഇന്ന് മനുഷ്യ മക്കളെ അടിമപ്പെടുത്തി, അതോടൊപ്പം തന്നെ ദൈവികതയില്ലാത്ത രാഷ്ട്രീയ അധികാരികൾ, നേതാക്കന്മാര് എല്ലാം കടന്നു വരാനുള്ള കാരണം ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ ബഹുമാനിക്കാതെ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ, രക്ഷകനായ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാതെ ഇന്ന് മനുഷ്യ മക്കൾ പടിയിറങ്ങിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളില്ലേ? നമ്മുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, പൗരോഹിത്യത്തിൽ, നമ്മൾ അനുഭവിക്കുന്ന പല മേഖലകളിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഒരു കാര്യം സത്യം നമ്മൾ അംഗീകരിക്കണം. ഈ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ ആരാധിക്കാതെ, സ്നേഹിക്കാതെ, ബഹുമാനിക്കാതെ, ചേർത്ത് പിടിക്കാതെ, എൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു
ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടരുത്. വളരെയേറെ ശക്തമായ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നീ ആരാധനയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാം. നമ്മുടെ കർത്താവിന് ഈശോയേ എനിക്ക് അങ്ങയെ വേണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. കർത്താവേ, ഞാൻ നിന്റെ മോനായി ജീവിച്ചോളാം, നിന്റെ മോളായി ജീവിച്ചോളാം, ഞാൻ അങ്ങയെ ആരാധിച്ച് ബഹുമാനിച്ച് ആദരിച്ച് അങ്ങയ്ക്ക് ഒന്നാം സ്ഥാനം നൽകി ജീവിച്ചോളാം. അങ്ങയെ നഷ്ടപ്പെടുന്നതിനേക്കാളും ഭേദം ഞാൻ മരിച്ചോളാം. പാപത്തെക്കാൾ മരണം, അങ്ങയിൽ നിന്ന് അകന്ന് വചനം ലംഘിച്ച് പ്രമാണം ലംഘിച്ച് ജീവിക്കുന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. അതുപോലത്തെ ഒരു തീരുമാനമെടുക്ക മക്കളെ. രണ്ട് ദിനവൃത്താന്തം 27-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. പ്രാബല്യം നഷ്ടപ്പെട്ട് അകപ്പാടെ തകർന്നടിഞ്ഞ യോഥാം ആ പ്രാബല്യം വീണ്ടെടുക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു മക്കളെ? കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ അവൻ ക്രമപ്പെടുത്തി. എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം? ദൈവപ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് വെള്ളം ചേർക്കാതെ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കർത്താവിന് നാമം വൃഥ പ്രയോഗിക്കരുത്. കർത്താവിന് ദിവസം പരിശുദ്ധമായി ആചരിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. ഈ പ്രമാണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈ യോഥാം തൻ്റെ ജീവിതത്തിൽ ക്രമപ്പെടുത്തി. അതവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് നയിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വചനങ്ങൾ, അതെല്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മിലേക്ക് വരും. കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ പ്രകടമായി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം പ്രബലമാകും. രോഗങ്ങൾ സുഖമാകും, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, കെട്ടുകൾ പൊട്ടും, ഒത്തിരിയേറെ പ്രതിസന്ധികൾ മാറിപ്പോകും, തടസ്സങ്ങൾ നീങ്ങിപ്പോകും. കർത്താവിൻ്റെ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ ബഹുമാനിക്കാനും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാനും ഈശോയോട് ചേർന്ന് ജീവിക്കാനും നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സഭയ്ക്ക്, അധികാരികൾക്ക്, പുരോഹിതർക്ക്, സമർപ്പിതർക്ക് ഈ ഒരു അഭിഷേകം ലഭിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനയുടെ ഈ ആരംഭത്തിൽ തന്നെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കാരണം ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ഈശോയോട് ഒട്ടിച്ചേർന്ന് ഈശോയെ ആരാധിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി ഈശോയ്ക്ക് വേണ്ട ബഹുമാനം നൽകി അവിടത്തോട് ചേർന്ന് നിന്നാൽ സത്യം നമ്മളും നമ്മുടെ കുടുംബവും സഭയും നമ്മുടെ മക്കളും നമ്മുടെ സകലമാന പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്കിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമയോടെ പ്രാർത്ഥിക്കാം. കൃപ ചൊരിയോ ദൈവമേ, ദൈവ കൃപ ചൊരിയോ, യേശുവിൻ കൃപ ചൊരിയോ, ആത്മാവിൻ കൃപ ചൊരിയോ. കർത്താവേ, അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ, അങ്ങയെ ആരാധിക്കുവാനുള്ള കൃപ, അങ്ങയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാനുള്ള കൃപ, അങ്ങയെ മഹത്വപ്പെടുത്താനുള്ള കൃപ, അങ്ങയുടെ മനസ്സറിഞ്ഞ് അങ്ങയോട് ചേർന്ന് തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ ചേർന്ന് നിന്ന് വളരാനുള്ള കൃപ, ഒരഭിഷേകം അങ്ങയുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവ്, ആരാധനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വൈദികരെയും, എല്ലാ സമർപ്പിതരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അങ്ങയോട് ചേർക്കണമേ. അങ്ങയിൽ നിന്ന് അകന്നു പോയ ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് അങ്ങയെ ആരാധിക്കാതെ ബഹുമാനിക്കാതെ അങ്ങയുടെ മുമ്പിൽ അങ്ങയെ ആദരിക്കാതെ അനാദരവ് കാണിച്ച് ഭക്തിയില്ലാതെ ഭയമില്ലാതെ കർത്താവേ അലസതയോടെ ആയിരുന്ന ആ നിമിഷങ്ങൾ എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു.
കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കാതെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാതെ പലപ്പോഴും ഞങ്ങൾ വ്യാപരിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇന്ന് കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ വേണം, അങ്ങയുടെ സാന്നിധ്യം വേണം, അങ്ങയുടെ ശക്തി വേണം, അങ്ങയുടെ സംരക്ഷണം വേണം. അങ്ങനെ ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. അതിനായിട്ട് കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, സഹോദരങ്ങളെ സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ബന്ധുപത്രാദികളെയും സമർപ്പിക്കുന്നു, വീടിനെ സമർപ്പിക്കുന്നു, വീടിരിക്കുന്ന മണ്ണിനെ സമർപ്പിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു, ബിസിനസ്സിനെ സമർപ്പിക്കുന്നു, പൗരോഹിത്യത്തെ സമർപ്പിക്കുന്നു, ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. എന്തെല്ലാം ഞങ്ങൾക്കുണ്ടോ, ആരെല്ലാം ഞങ്ങൾക്കുണ്ടോ കർത്താവേ, അവയെല്ലാം അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് അഭേദ്യമായ ബന്ധത്തിൽ അങ്ങയെ ആരാധിച്ച് അങ്ങയ്ക്ക് ഒന്നാം സ്ഥാനം നൽകി അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ എല്ലാ മക്കളെയും ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ കർത്താവേ. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയോ, യേശുവിൻ കൃപ ചൊരിയോ, ആത്മാവിൻ കൃപ ചൊരിയോ. പ്രിയപ്പെട്ട മക്കളെ, ജീവിക്കുന്ന കർത്താവാണ് നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഒത്തിരിയേറെ മക്കൾ ഈ ദിവസങ്ങളിൽ അച്ഛനെ ഫോണിൽ വിളിക്കുകയും മെസ്സേജ് വിടുകയും ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഒത്തിരിയേറെ മക്കൾ കാണണം കാണണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. കുറച്ച് പേരെങ്കിലും ഈ ദിവസങ്ങളിൽ വന്ന് സംസാരിക്കാനൊക്കെ ഇടയായി. മണിക്കൂറുകളാണ് മക്കൾക്ക് സംസാരിക്കാൻ. പല പല പ്രശ്നങ്ങൾ, പല പല സംഭവങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ചിലരെങ്കിലും ആഭിചാര്യത്തിൽ പെട്ടുപോയി, മന്ത്രവാദത്തിൽ പെട്ടുപോയി, പലരും പലതെന്തൊക്കെയോ ചെയ്തു വച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് അതെടുത്തു, ഇതെടുത്തു, ക്ഷുദ്ര വസ്തുക്കളെടുത്തു, അങ്ങനെ പലതിനെക്കുറിച്ചും പ്രിയപ്പെട്ട മക്കളെ വേദനിക്കുന്ന മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അച്ഛനോട് പറയണേക്കാളും വലിയ കാര്യം എന്താണ്? ഈശോയോട് പറയുന്നതാ. വലിയ ശക്തി ഈശോയിൽ നിന്നും നമുക്ക് ലഭിക്കും. നമുക്കറിയാലോ, നീ പാപിയാണോ, രോഗിയാണോ, പൈശാചിക ബന്ധനത്തിലാണോ, തടസ്സത്തിലാണോ, കെട്ടപ്പെട്ട അവസ്ഥയിലാണോ, എന്ത് പ്രശ്നമാവട്ടെ, ഈശോയിൽ നമുക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അച്ഛനോട് നിങ്ങൾ ഫോണിലൂടെയും നേരിട്ടുമൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞതുമായ കാര്യങ്ങൾ ഈശോയോടൊന്ന് പറ. ദിവ്യകാരൻ ഈശോയെ നോക്കിക്കെ എല്ലാവരും. കർത്താവിന് തിരുമുഖം ഈ തിരുവോസ്ഥയിൽ നിനക്ക് കാണാൻ പറ്റും. ചങ്കുകുത്തി തുറന്ന് നിന്നെ നോക്കുന്ന കർത്താവിനെ ഈ ദിവ്യകാരുണ്യത്തിൽ കണ്ട് പ്രാർത്ഥിക്കും മക്കൾ. ഈശോയോട് പറ, എൻ്റെ ഈശോയെ, എൻ്റെ അവസ്ഥ ഇതാണ്. നീ പറ കുഞ്ഞെ, നിന്റെ വേദനകൾ ഈശോയോട് പറ, നിന്റെ സങ്കടങ്ങൾ ഈശോയോട് പറ, നിന്റെ കുടുംബത്തെ ഓർത്തുള്ള വേദനകൾ, സാമ്പത്തിക മേഖലയോർത്തുള്ള വേദനകൾ, ദാമ്പത്യ ജീവിതത്തെ ഓർത്തുള്ള വേദനകൾ, മക്കളെയോർത്തുള്ള നൊമ്പരങ്ങൾ, കടബാധ്യതകൾ, വിദേശ രാജ്യത്തിൽ ജോലിയിൽ തടസ്സം നേരിടുന്ന അവസ്ഥകൾ, ലീവ് കിട്ടാൻ പറ്റാതെ രണ്ടും മൂന്നും നാലും വർഷങ്ങളായിട്ട് വിദേശത്ത് കെട്ടപ്പെട്ടിട്ടുന്ന പോലെ കിടക്കേണ്ടി വന്നിരിക്കുന്ന മക്കൾ, രോഗാവസ്ഥയിൽ വേദനിക്കുന്ന മക്കൾ, ചികിത്സിക്കാൻ പണമില്ലാതെ വേദനിക്കുന്ന മക്കൾ, എൻ്റെ മക്കളെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നും ഈശോയോടൊന്ന് നേരിട്ട് പറഞ്ഞ് വ്യക്തിപരമായിട്ട് ഈശോയോട് പറ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം മനസ്സ് മരവിച്ചു പോയ അവസ്ഥകളുള്ള ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കും മക്കളെ. അവസ്ഥ പോലും ഈശോയോട് പറയിച്ചോ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണേ, എനിക്ക് അങ്ങനെയുള്ള വിശ്വാസം വരെ നഷ്ടപ്പെട്ടു തുടങ്ങി,
ഈശോയുടെ പറ വേറെ ആരോട പറയ മക്കളെ, ഈശോയെ ജീവിക്കാനുള്ള താല്പര്യം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ആത്മഹത്യയെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു പോവാ. മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത വിധം അകപ്പാട് തകർന്നിരിക്കുന്നു. ഈശോയെ എന്റെ കുടുംബത്തിലെ പ്രാർത്ഥനയില്ല, അങ്ങയോട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് പല മക്കളും അനുസരിക്കാൻ. എന്റെ ഞങ്ങളുടെ കുടുംബത്തിൽ പരസ്പരം ബഹുമാനമില്ല. മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കള്, തന്നിഷ്ടം പോലെ ജീവിക്കുന്ന മക്കള്, മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയ ജീവിത പങ്കാളി സഹോദരങ്ങള്, അപ്പൻ എല്ലാ വേദനകളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷം, ഈ മഹാമാരിയുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖലകൾ ആകെപ്പാട് താറുമാറായിരിക്കുന്നു. ഈശോയെ, ഈശോയുടെ പറ മക്കളെ, ബിസിനസ് ആകെപ്പാട് തകർന്നു, കച്ചവടങ്ങൾ ആകെപ്പാട് താറുമാറായി പൊളിഞ്ഞിരിക്കുന്നു, ലോൺ അടയ്ക്കാൻ പറ്റാതെ വേദന, ജപ്തിയുടെ വക്കീലായിരിക്കുന്ന അവസ്ഥ. കർത്താവെ, ഞങ്ങളുടെ മാനുഷിക ബുദ്ധി വച്ച് ചിന്തിക്കുമ്പോ ഇതെങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഈശോയേ, കണ്ണീരോടെ പ്രാർത്ഥിക്കും മക്കളെ. ഇതുമാത്രം മക്കളെ വേദനിക്കുന്നു. ഓരോ ദിവസവും അനേകം മക്കളുടെ നിലവിളിച്ചുള്ള പ്രാർത്ഥനയുടെ സഹായങ്ങൾ ഈശോയെ എല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഓരോ ദിവസവും നൂറുകണക്കിന് മക്കളാണ് പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട്, അക്ഷരാർത്ഥത്തിൽ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് പല മക്കളും വോയിസ് മെസ്സേജ് വിടുന്നത്. ഫോണിലൊക്കെ വിളിച്ചെല്ലാം എടുക്കാൻ പോലും സമയമില്ല, അപ്പോഴേ എടുക്കുമ്പോഴൊക്കെ സംസാരിക്കുന്നു. ഈശോയെ, വേദനയോടെ നിലവിളിച്ച് അങ്ങയുടെ സഹായത്തിനു വേണ്ടി യാചിക്കുന്ന മക്കളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിയ മക്കളുടെ കണ്ണുനീരിന് അങ്ങയുടെ കുരിശോട് ചേർത്ത് ദിവ്യകാരുണ്യ ഈശോയെ സമർപ്പിക്കുന്നു. ആ മക്കളുടെ വേദനകള്, സങ്കടങ്ങള് ഈശോയെ ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തില് അതുപോലെ തകർന്നിരിക്കുന്ന മക്കൾ അങ്ങയുടെ തൃപാദത്തിങ്കില് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈശോയെ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും ഇപ്പോൾ ഈ ആരാധനയിൽ ഞാൻ എല്ലാ മക്കളോടും പറഞ്ഞു, ഈശോയെ ഈ 3 മണി സമയം കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നാണ് ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞാൻ എല്ലാ മക്കളോടും പറഞ്ഞിരിക്കുന്നത്. ഈശോയെ, ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സമയം അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ മേൽ അങ്ങ് ഇടപെടണമേ കർത്താവേ, കരുണ വർഷിക്കണമേ കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഈ മക്കൾ ഇപ്പോൾ ഏതെല്ലാ മേഖലകളാണോ അങ്ങയുടെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടെ, കണ്ണീരോടെ, വിശ്വാസത്തിന്റെ ആഴത്തിൽ സങ്കടത്തോടെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനകളില്, ആ നിയോഗങ്ങളില്, ഈ അവസ്ഥകളില്, ആ വ്യക്തികളില് സ്വയം അങ്ങിടപ്പെട്ട് അങ്ങയുടെ സൗഖ്യശക്തി, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ സന്തോഷം, അങ്ങയുടെ ജീവൻ, ജീവന്റെ സമൃദ്ധി എല്ലാ മക്കൾക്കും നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗങ്ങള് ഈ സമയം എല്ലാ മക്കളും ഒരുമയോടെ ഇരു കരങ്ങളിലും എടുത്ത് ഉയർത്തി കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ കൂട്ടായ്മയില് ലോകത്തിന്റെ നാനാഭാഗങ്ങളില് അനേക മക്കള് ഇതാ ഒരുമിച്ച് ചേർന്ന് ഈ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ മക്കളെ, ആയിരക്കണക്കിന് മക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ആരാധന. ആ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും വിശ്വാസത്തോടെ കർത്താവിന് പരമേൽപ്പിച്ചുകൊണ്ട് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ.
പോരാ പോരാ, ശക്തിയോടെ ജീവനോടെ ഉണർവോടെ യേശുവേ, എല്ലാ മക്കളുടെയും പ്രാർത്ഥനകള് സങ്കടങ്ങള് കണ്ണുനീര് പ്രാർത്ഥനാ നിയോഗങ്ങള് സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ യേശുവേ, ശക്തി പ്രകടമാക്കണമേ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, രോഗശക്തികൾ, ശാപശക്തികൾ, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ യേശുവിൻ നാമത്തിൽ നിർവീര്യമാക്കപ്പെടട്ടെ. കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കട്ടെ യേശുവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു എല്ലാ മക്കളോട് ചേർന്ന്, എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും സങ്കടങ്ങളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്തുതി 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 ആരാധന ആരാധന. ഹാലിലുയ 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 ഹാലിലുയ. മഹത്വം മഹത്വം മഹത്വം. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു യേശുവേ. ശക്തി പ്രകടമാക്കണമേ, കരബലം പ്രകടമാക്കണമേ, കരുണ തോന്നണമേ, അനുകമ്പയോടെ നോക്കണമേ. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ, അങ്ങയുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ, അങ്ങയുടെ മക്കളിലേക്ക് തിരുരക്തം ഒഴുക്കണമേ, തിരുരക്തം ഒഴുകട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന 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 യേശുവേ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വം മഹത്വം യേശുവേ, നന്ദി നന്ദി. ആരാധന 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 യേശുവേ. മഹത്വം മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. ആരാധന കർത്താവേ യേശുവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ, സൗഖ്യം നൽകണമേ കർത്താവേ, അങ്ങ് ചേർത്ത് പിടിക്കണമേ കർത്താവേ, മാറോട് ചേർത്ത് പിടിക്കണമേ, ആണിപ്പാണേറ്റ കരങ്ങൾ അങ്ങയുടെ മക്കളുടെ ശിരസിൽ വയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധ രക്തം എല്ലാ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുക്കണമേ, വീട്ടിലേക്ക് ഒഴുകട്ടെ, മണ്ണിലേക്ക് ഒഴുകട്ടെ പരിശുദ്ധ രക്തം. ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ബി പോർഡ്. അങ്ങയുടെ രക്തം ഒഴുകട്ടെ, രക്തം തളിക്കണമേ കർത്താവേ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി, യേശുവേ 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 സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദിവ്യകാരുണ്യ സ്വയേ, എല്ലാ മക്കളെയും ഈ മക്കളുടെ ഓരോരുത്തരുടെയും എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ തൃപാദത്തെങ്കിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ, ഇടപെടണമേ. ഒത്തിരിയേറെ മക്കൾ കർത്താവേ അറിഞ്ഞും അറിയാതെയും ചില ആഭിചാര്യത്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന അനേക മക്കൾ ഈ ദിവസങ്ങളിൽ കണ്ണീരോടെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിൽ ചിലരെങ്കിലും അതിൻ്റെ പിന്നാലെ അറിവില്ലായ്മ കൊണ്ട് പോയ മക്കൾ ചാത്തൻ സാഹിബിയുടെ പിന്നാലെ പോയി, ആഭിചാര്യത്തിൻ്റെ പിന്നാലെ പോയി, അവർ തന്ന ചില വസ്തുക്കൾ കൊണ്ട് കുഴിച്ചിട്ടു അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ചില മക്കൾ അകപ്പാടെ തകർന്ന് തരിപ്പണമായിട്ടെന്ന പോലെ വേദനിക്കുന്ന മക്കൾ പശ്ചാത്താപത്തോടെ അങ്ങേ വിട്ടുപേക്ഷിച്ച് പോയതിനെയോർത്ത് ചങ്ക് പൊട്ടിക്കറിയുന്ന മക്കളേറെയുണ്ട്. ആ മക്കളോടൊക്കെ കരുണയായിരിക്കണമേ കർത്താവേ. ഇനി ചില മക്കളെങ്കിലും അവിടെ കുടുംബത്തിൽ, വീട്ടിൽ, കടയിൽ, ബിസിനസ് സ്ഥാപനത്തിൽ, പറമ്പില് എന്തൊക്കെയോ വസ്തുക്കൾ ആരോ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. പല വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്, ക്ഷുദ്ര വസ്തുക്കൾ ആഭിചാര്യം ചെയ്ത് ചാത്തൻ സേവയുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയോ മന്ത്രവാദത്തിന്റെ മേഘ ചെയ്തു വച്ച ചില വസ്തുക്കൾ കൊണ്ടുവന്നിട്ടു, അത് എടുത്തു, അത് കണ്ടു. ചില മക്കളെങ്കിലും എടുത്തുകൊണ്ട് വെള്ളത്തിലിട്ടു, അവിടുന്ന് മാറ്റിയിട്ടു. സ്വയേ പിശാചിനെ വിളിച്ചു വരുത്തി ചെയ്ത ചില പ്രവൃത്തികളുടെ വലിയ സാന്നിധ്യം, സ്വാധീനം ഒത്തിരിയേറെ മക്കള് ഇന്ന് തകർച്ചകളായിട്ട്, രോഗങ്ങളായിട്ട്, ഒത്തിരി തടസ്സങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ മക്കൾ പങ്കുവയ്ക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ സ്വയ അങ്ങയുടെ മക്കള് ഇത് അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ജനിച്ച നിമിഷം മുതല് നമ്മുടെ ഇടത്തും വശത്തും കർത്താവ് മാലാഖമാരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ദൂതന്മാരിലൂടെ കർത്താവ് ശക്തി പ്രകടമാക്കും. അങ്ങനെ ഈ ദൂതന്മാരിൽ നിന്ന് വീണു പോയ ചില മാലാഖമാരാണ് പിശാചികൾ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അവർക്ക് ചില ശക്തികളൊക്കെ ഉണ്ട്, അത് പോട്ടെ, അവരെ മൈൻഡ് ചെയ്യണ്ട, വീണുപോയവരാ. എന്നാൽ വീഴാത്ത കോടാനുകോടി മാലാഖമാരുണ്ട്. വിശുദ്ധ മിഖായിൽ, ഗബ്രിയൽ, റഫായിൽ, പ്രധാന ദൂതന്മാർ, മുഖ്യ ദൂതന്മാർ, ഒത്തിരിയേറെ നവവൃന്ദം മാലാഖമാരി, കോടാനുകൂടി മാലാഖമാരി, നമ്മെ സഹായിക്കാൻ, നമ്മെ ശക്തിപ്പെടുത്താൻ, നമുക്ക് സംരക്ഷണം നൽകാൻ
അതേ മക്കളെ, ഈ വീണുപോയ പിശാചിക്കളെ അല്ലെങ്കിൽ വീണുപോയ മാലാഖമാരെ നമ്മൾ എന്തിനു പേടിക്കണം? സ്വർഗത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ വിളിച്ചു വരുത്തണം. മിഖായിൽ മാലാഖയെ, എല്ലാ മാലാഖമാരെയും, കാവൽ മാലാഖയെ വിളിച്ചു കൂടെ നിർത്തണം. നീ ജോലി ചെയ്യുമ്പോ, നീ ബിസിനസ് നടത്തുമ്പോ, നീ യാത്ര ചെയ്യുമ്പോ, നമുക്കറിയാം തോബിയാസിന്റെ കൂടെ റഫായിൽ മാലാഖ യാത്ര ചെയ്തു. ഒത്തിരിയേറെ മാലാഖമാരുടെ സാന്നിധ്യം തന്റെ മക്കൾക്ക് ദൈവം നൽകുന്ന വലിയ കരുത്താണ്, സാന്നിധ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ ആഭിചാരത്തെ ഓർത്ത് അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തു ചില ശക്തികൾ കടന്നു വന്നു, അതിനോർത്ത് വേദനിക്കാതെ ഭയപ്പെട്ടിരിക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ ഈ സമയം പ്രാർത്ഥിക്ക്. എന്റെ വീട്ടിലേക്ക്, എന്റെ കൂടെ, എന്റെ മണ്ണിലേക്ക്, എന്റെ ബിസിനസ്സിലേക്ക്, എന്റെ ഈ കടയിലേക്ക്, എന്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക്, എന്റെ വീട്ടിലേക്ക്, എന്റെ മണ്ണിലേക്ക് കർത്താവെ അങ്ങ് ഇറങ്ങി വന്ന് സ്വർഗ സൈന്യങ്ങളുടെ സാന്നിധ്യം നൽകി എന്നെ, എന്റെ കുടുംബത്തെ, എന്റെ വീടിന്, എന്റെ ശരീരത്തെ, എന്റെ ബിസിനസ്സിന്, എന്റെ മക്കളെ, എന്റെ ജോലിയെ ഏറ്റെടുക്കണമേ, ഇടപെടണമേ, സാന്നിധ്യം നൽകണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ അങ്ങയുടെ മക്കള് ഇതുവരെ അനുഭവിച്ച പൈശാചിക പീഡകൾ, ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ കൂടോത്ര ശക്തികൾ ഇപ്പോൾ ഈ നിമിഷം ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയുടെ രക്തമൊഴുക്കി പാപത്തെ, ശാപത്തെ, മരണത്തെ, സാത്താനെ പരാജയപ്പെടുത്തിയ കുരിശുമരണത്തിന്റെ അപരിമേയമായ യോഗ്യതയാൽ അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തം ഒഴുക്കിക്കൊണ്ട് അങ്ങയുടെ മക്കളെ വിടുവിക്കണമേ. തിന്മയുടെ ശക്തികളെ, പൈശാചിക ശക്തികളെ നിർവീര്യമാക്കി അങ്ങയുടെ മക്കളെ അതിൽ നിന്നൊക്കെ വിടുവിക്കണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ തിരുരക്ത ശക്തി, കുരിശുമരണ ശക്തി നിങ്ങളിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും മണ്ണിലേക്കും വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ നിമിഷം തന്നെ ആഭിചാര ശക്തി, മന്ത്രവാദ ശക്തി, നിങ്ങൾ ചെയ്തതോ നിങ്ങൾക്കെതിരെ ചെയ്തതുമായ എല്ലാ തിന്മയുടെ ദുരാത്മ ശക്തികളും നിർവീര്യമാക്കപ്പെടാൻ യേശുവിന്റെ ശക്തി ഈ സമയം പ്രകടമാക്കുകയാണ്. ഒരിക്കൽ കൂടി ആ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി, ആ കുരിശുമാരുടെ ശക്തി നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സകല മേഖലകളിലേക്കും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നീ ആയിരിക്കുന്ന ഈ വീട്, വീടിരിക്കുന്ന മണ്ണ്, നിന്റെ സ്ഥാപനം എന്തുമാകട്ടെ, കർത്താവിന്റെ തിരുരക്ത ശക്തി വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയാ. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തിരുരക്തം ഒഴുകട്ടെ, പുരുഷമാന ശക്തി വ്യാപരിക്കട്ടെ. സാത്താന ശക്തികൾ, ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, ദുരാത്മ ദുർഭൂത ശക്തികൾ യേശുവിന്റെ നാമത്തില് തിരുരക്ത ശക്തിയാല്, കുരിശുമാര ശക്തിയാല് ഇപ്പോൾ ഈ നിമിഷം നിർവീര്യമാകട്ടെ. അങ്ങയുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ആഭിചാര ശക്തികൾ നിർവീര്യമാകട്ടെ, സാത്താന ശക്തികൾ നിർവീര്യമാകട്ടെ, വീണുപോയ മാലാഖമാരുടെ സാന്നിധ്യം ശക്തി നിർവീര്യമാകട്ടെ. ആരാധന, 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 സ്വയ മഹത്വ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, സ്വയ വലിയ വിടുതൽ പ്രാപിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ. സാത്താന്റെ ശക്തികൾ എല്ലാ മക്കളും വിട്ടുമാറി പോകട്ടെ. അവന്റെ ആധിപത്യങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകട്ടെ. അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രേ നന്ദി, നന്ദി, ശ്രേ ആരാധന, ആരാധന, ശ്രേ, ശ്രേ, ഹല്ലേലൂയ, കർത്താവേ, കർത്താവേ, ശ്രേ, ശ്രേ, അങ്ങയുടെ കരുണയിലേക്ക്, അങ്ങയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിലേക്ക്, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിലേക്ക്, അങ്ങയുടെ തിരുമുറിവുകളിലേക്ക്, അങ്ങയുടെ മരണത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ വീണ്ടെടുത്ത കുരിശുമരണം, ഞങ്ങളെ രക്ഷിച്ച കുരിശുമരണം, ഞങ്ങളെ സൗഖ്യപ്പെടുത്തിയ, ജീവൻ നൽകിയ അങ്ങയുടെ കുരിശുമരണം, അതിനുവേണ്ടി ചിന്തിയ രക്തം, അതിനുവേണ്ടി അങ്ങേറ്റ പീഡാസഹനങ്ങൾ, അങ്ങേറ്റ മുറിവുകൾ എല്ലാം കർത്താവ് ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ശരീരത്തിനും പൗരോഹിത്യത്തിനും കർത്താവ്, ഞങ്ങളുടെ കുടുംബജീവിതത്തിനും പഠനത്തിനും ജോലിക്കും ബിസിനസ്സിനും കർത്താവെ അങ്ങയുടെ കരുണയുടെ ശക്തി വിടുതലാകട്ടെ, സൗഖ്യമാകട്ടെ, സംരക്ഷണമാകട്ടെ, ജീവനാകട്ടെ, സമാധാനമാകട്ടെ, സന്തോഷമാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ കുരിശു മരണത്തിന്റെ ശക്തി, അവിടെ ചെന്തിയ പീഡാസഹനത്തിന്റെ തിരുരക്തത്തിന്റെ തിരുമുറിവുകളുടെ യോഗ്യതയും ശക്തിയും നമ്മളും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലും നിറയപ്പെടാനും അതിന്റെ ശക്തിയാല് സൗഖ്യവും വിടുതലും സംരക്ഷണവും സമാധാനവും ഒക്കെ നിറയപ്പെടാൻ വേണ്ടി ഓരോ മേഖലകൾക്കും വേണ്ടി നമുക്ക് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ ശക്തി അഭിഷേകം എല്ലാ രോഗികളുടെ മേലും നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ
കർത്താവ് യേശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. യേശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് അവിടുത്തെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലോ നമുക്കെതിരെയോ ഏതെങ്കിലും അഭിചാരി ശക്തികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ കുരിശു മരണത്തിന്റെ അപരിമയമായ ശക്തിയാല് അതിലെ നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ അഭിചാരി ശക്തികളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാരി ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാരി ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാരി ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാരി ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാര്യ ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാര്യ ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാര്യ ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാര്യ ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാര്യ ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിചാര്യ ശക്തികളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. സാമ്പത്തികമായിട്ട് തകർന്നു പോയ ഒത്തിരിയേറെ മക്കള് കർത്താവിന്റെ വലിയ കരുണയിലേക്ക് ജീവൻ നൽകുന്ന, ജീവന്റെ സമൃദ്ധി നൽകുന്ന അവിടുത്തെ പീഡാസഹനങ്ങളുടെ യോഗ്യതയാല് ജീവൻ നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക മേഖലകളിൽ ജീവന്റെ സമൃദ്ധി നിറച്ച് അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായിട്ട് പല പല മേഖലകളിൽ കടബാധ്യത ജപ്തി, അതോടൊപ്പം ബിസിനസ് തകർന്നു, കടയിൽ കച്ചവടമില്ല, ഒത്തിരിയേറെ ഉപജീവന മാർഗങ്ങൾ തടസ്സപ്പെട്ട് എടുക്കുന്ന മക്കള് സാമ്പത്തിക മേഖലകളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സാമ്പത്തിക മേഖലകളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തകർന്നു പോയ കുടുംബങ്ങൾ, ഒരുമിച്ച് പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, വേർപെട്ട് നിൽക്കുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, വിവാഹ മോചനത്തിന് വക്കീലായിരിക്കുന്ന ജീവിതങ്ങൾ, ദൈവ പ്രമാണങ്ങൾ ലംഘിച്ച് ദൈവത്തോട് ബന്ധമില്ലാതെ ജീവിക്കുന്ന കുടുംബ അവസ്ഥയിൽ നിന്ന് നാഗപ്പാട തകർന്നടിഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾ, എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് തകർന്നു പോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നടിഞ്ഞിരിക്കുന്ന കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അരുണാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും തകർന്നുപോയ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കത്തോലിക്കാ തിരുസഭയെയും എല്ലാ പുരോഹിതരെയും എല്ലാ സമർപ്പിതരെയും ലോകം മുഴുവനെയും എല്ലാ ലോക നേതാക്കന്മാരെയും രാഷ്ട്രീയ അധികാരികളെയും ലോകം മുഴുവന്റെയും
എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീവ്രവാദത്തിന്റെയും ഗർഭജിത്തത്തിന്റെയും പ്രമാണ ലംഘനത്തിനെയും ദൈവത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന പൈശാചിക ആരാധനയുടെ പിന്നാലെ പോയി നശിച്ച് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തെയും ലോകത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് എല്ലാ നിയോഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ കാരുണ്യത്തിന്റെ സംരക്ഷണം തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ടും കഴുകി വിശുദ്ധീകരിച്ച് കൊട്ടകെട്ടി തന്റെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന സംരക്ഷണമാണ്. വലിയ വിടുതൽ നൽകി കർത്താവ് ഇന്ന് വീണ്ടെടുത്ത് വിമോചിപ്പിച്ച് സ്വന്തമാക്കിയ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ആശീർവാദ മുദ്രയിലൂടെ കർത്താവെ വേലികെട്ടി ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം. ദുഷ്ടസാത്താനോ ശക്തികളോ കടന്നു വരാത്ത വിധം അങ്ങയുടെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണം. മാലാഖമാരെ ഞങ്ങൾക്ക് ചുറ്റും പാളയം അടിച്ച് കാവലേർപ്പെടുത്തണം. എല്ലാ കൃപകൾക്കും സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ.
സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ആരാധന 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 ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്.